നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പരിശോധിക്കാം സംസ്ഥാനത്ത് തിയേറ്ററുകൾ തുറക്കാൻ ആലോചന ടി പി ആർ കുറയുന്നത് അനുകൂല സാഹചര്യമെന്ന് മന്ത്രി സജി ചെറിയാൻ പ്ലസ് വൺ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ക്ലാസ് മുറികൾ നാളെയോടെ അണുവിമുക്തമാക്കും സഭാ ഭൂമി ഇടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ അന്വേഷണം നടത്താൻ അന്വേഷണ സംഘമായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസ് അന്വേഷിക്കുക ലാൻഡ് റവന്യൂ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം ഇടുക്കി ചിന്നക്കനാലിൽ വ്യാജരേഖ ചമച്ച് ആദിവാസി കുടുംബങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമം ൌസിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കുന്നു ക്ലബ് ഹൌസിൽ സഭേതരവും തീവ്ര സ്വഭാവമുള്ളതുമായ ചർച്ചാ റൂമുകളെന്ന് പോലീസ് മോഡറേറ്റർമാരെ ഉൾപ്പെടെ നിരീക്ഷിക്കും കോൺഗ്രസ് അധ്യക്ഷനാകാനുള്ള അണിയറ നീക്കങ്ങൾ ശക്തമാക്കി രാഹുൽ ഗാന്ധി അമരീന്ദർ സിംഗിനെ മാറ്റിയത് രാഹുലിന്റെ ഇടപെടലോടെയെന്ന് സൂചന രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും വെട്ടിനിരുത്തലുകൾ നടത്താൻ നീക്കം പി നാർക്കോട്ടിക് പരാമർശത്തിൽ സർക്കാരിനെ പിന്തുണച്ച് സുരേഷ് ഗോപി എം പി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ വിഷയത്തിലും മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ആവശ്യമില്ലെന്നും സുരേഷ് ഗോപി യുഗപുരുഷന്റെ ഓർമ്മയിൽ കേരളം ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിനാലാമത് സമാധി ദിനം വർഗീയ നീക്കങ്ങളും ജാതി വ്യവസ്ഥയുടെ ശേഷിപ്പുകളും തകർക്കാൻ ഗുരുചിന്തയെ ഊർജ്ജിതമാക്കണമെന്ന് മുഖ്യമന്ത്രി സുപ്രീം സുപ്രീംകോടതിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പതിമൂന്ന് ഹൈക്കോടതികളിൽ പുതിയ ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കാൻ ശുപാർശ സുപ്രീം കോടതി കൊളീജിയം ശുപാർശ പുറത്ത് എട്ട് ഹൈക്കോടതി ജഡ്ജിമാർക്ക് ചീഫ് ജസ്റ്റിസുമാരായ സ്ഥാനക്കയറ്റത്തിനും അഞ്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്ക് സ്ഥലം മാറ്റത്തിനും ശുപാർശ വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു ചേരുകയാണ് ദില്ലിയിൽ നിന്നും വിഷ്ണു എന്താണ് സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ശുപാർശ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അക്ഷയ പതിമൂന്ന് ഹൈക്കോടതികളിൽ പുതിയ ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കാനുള്ള ഒരു ശുപാർശയാണ് ഇപ്പോൾ കൊളീജിയ് കൈക്കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ എട്ട് ഹൈക്കോടതി ജഡ്ജിമാർക്ക് ട്രാൻസ്ഫർ നൽകാനും അതോടൊപ്പം തന്നെ അഞ്ച് എട്ട് അഞ്ച് ജസ്റ്റിസുമാർക്ക് ട്രാൻസ്ഫറിനും എട്ട് ജസ്റ്റിസുമാർക്ക് ഇത്തരത്തിൽ സ്ഥാനക്കയറ്റിനുമാണ് ഒരു ശുപാർശ നൽകിയിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ശുപാർശ എന്ന് പറയുന്നത് ത്രിപുര ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായിട്ടുള്ള അഖിൽ ഖുറേഷിയുടെ നിയമനമാണ് ഒരു ട്രാൻസ്ഫർ നൽകിയിട്ടുണ്ട് അതായത് കൽക്കത്ത ഹൈക്കോടതി ത്രിപുര ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഖിൽ ഖുറേഷെ രാജസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിക്കാനായിട്ടാണ് ഒരു ശുപാർശ നൽകിയിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ സീനിയോറിറ്റിയിൽ രണ്ടാമനായിട്ടുള്ള അഖിൽ ഖുറേഷയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിക്കാത്തത് ഏറെ വിവാദങ്ങൾക്ക് വഴി വെച്ചിരുന്നു കഴിഞ്ഞ മാസമാണ് സുപ്രീം കോടതിയിലേക്ക് പുതിയ ചീഫ് ജസ്റ്റിസുമാരെ കൊളീജിയം ശുപാർശ ചെയ്തത് പക്ഷേ അപ്പോഴും അഖിൽ ഖുറേഷയുടെ പേര് നിർദ്ദേശിക്കാൻ കൊളീജിയം തയ്യാറായിരുന്നില്ല ഇത് വളരെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു പ്രത്യേകിച്ച് മോദി സർക്കാരിന് പോലും വളരെ വിരോധമുള്ള ഒരു ജഡ്ജിയാണ് അഖിൽ ഖുറേഷി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സീനിയോറിറ്റിയിൽ രണ്ടാമനായിട്ടുള്ള അഖിൽ ഖുറേഷിക്ക് സുപ്രീംകോടതി ജഡ്ജിയെ സ്ഥാനക്കയറ്റം നൽകാത്തത് വളരെ വിവാദങ്ങൾക്ക് വഴി വയ്ക്കുകയും അതിനുശേഷമാണ് ഇപ്പോൾ അഖിൽ ഖുറേഷിയെ ത്രിപുരയിൽ നിന്ന് രാജസ്ഥാൻ ഹൈക്കോടതിയിലേക്ക് ഒരു ട്രാൻസ്ഫർ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പതിനേഴ് ജഡ്ജിമാരെ മറ്റ് ഹൈക്കോടതികളിലേക്ക് മാറ്റാനായിട്ടൊരു തീരുമാനം കൂടി കൈക്കൊണ്ടിട്ടുണ്ട് കേരള ഹൈക്കോടതി ജഡ്ജി എ എം ബദർ അടക്കം പതിനേഴ് ജഡ്ജിമാരെയാണ് ഇപ്പോൾ മറ്റ് ഹൈക്കോടതികളിലേക്ക് സ്ഥലം മാറ്റാനായിട്ട് കൊളീജിയം ഒരു തീരുമാനം കൈകൊണ്ടിരിക്കുന്നത് ജസ്റ്റിസ് എ എം ബദറിനെ പാട്ന ഹൈക്കോടതിയിലേക്കാണ് സ്ഥലം മാറ്റാൻ ഒരു ശുപാർശ ഇപ്പോൾ കൊളീജിയം നൽകിയിരിക്കുന്നത് അക്ഷയ ശരി പതിമൂന്ന് ഹൈക്കോടതികളിൽ പുതിയ ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കാനുള്ള ശുപാർശ സുപ്രീം കോടതി കൊളീജിയം നൽകിയിരിക്കുന്ന സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ശുപാർശ പുറത്തെത്തിയായിരിക്കുന്നു വിഷ്ണു തലവൂറാണ് വിവരങ്ങൾ നൽകിയത് തിയേറ്ററുകളും ഓഡിറ്റോറിയങ്ങളും തുറക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ കോവിഡ് ഡബ്ല്യുഐ പി ആർ കുറയുന്നതിനാൽ അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു തിയേറ്ററും ഓഡിറ്റോറിയങ്ങളും തുറക്കുന്നതിനെപ്പറ്റി ഗവൺമെന്റ് പരിശോധിക്കും അത് അടുത്തൊരു ഘട്ടത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഈ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആശ്വാസകരമാണ് കേരളത്തിലെ സ്ഥിതി തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് തിയേറ്ററുകൾ തുറക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ചർച്ച തുടങ്ങിയത് ആശ്വാസകരമായ നടപടിയാണെന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ കോവിഡ് കാല പ്രതിസന്ധി മറികടക്കാൻ തിയേറ്ററുകൾക്കും ഒപ്പം സിനിമാ വ്യവസായത്തിനും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ബി ഉണ്ണികൃഷ്ണൻ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു തീർച്ചയായിട്ടും അനുകൂലമായ സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ടെന്ന് വിലയിരുത്തിയതിൽ വലിയ ആശ്വാസം ഈ മേഖലയ്ക്കുണ്ട് ഈ തിയേറ്റർ തുറക്കുന്നതിനോടൊപ്പം ദീർഘകാല അടിസ്ഥാനത്തിൽ തിയേറ്ററുകളെയും സിനിമാ വ്യവസായത്തെയും പരമാവധി സഹായിക്കുന്ന പ്ര രീതിയിലുള്ള ഒരു പാക്കേജ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് കൂടി ഇൻഡസ്ട്രി പ്രതീക്ഷിക്കുന്നുണ്ട് സഭാ ഭൂമി ഇടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ അന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണ സംഘത്തെ റവന്യൂ വകുപ്പ് നിശ്ചയിച്ചു ലാൻഡ് റവന്യൂ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘമാകും കേസ് അന്വേഷിക്കുക വിവാദമായ സീറോ മലബാർ സഭ ഭൂമി ഇടപാട് കേസിൽ മാർ ആലഞ്ചേരിക്കെതിരെ അന്വേഷണം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സർക്കാർ അന്വേഷണ സംഘത്തെ തീരുമാനിച്ചത് ലാൻഡ് റവന്യൂ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സമ്മതിക്കാണ് അന്വേഷണ ചുമതല റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് പുറമേ പോലീസ് വകുപ്പിൽ നിന്നുള്ളവരും സംഘത്തിൽ ഉണ്ടാകും ഇടപാടിൽ സർക്കാർ ഭൂമിയുണ്ടോ എന്നും ഇടപാടിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നുമാണ് അന്വേഷണ സംഘം പരിശോധിക്കുക തനിക്കെതിരെയുള്ള കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാർ ആലഞ്ചേരി ഹൈക്കോടതിയെ സമീപിച്ച ഘട്ടത്തിലാണ് ഹർജിക്കാരന്റെ വാദം തള്ളി കോടതി റവന്യൂ പോലീസ് വിഭാഗം അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തെ റവന്യൂ വകുപ്പ് നിശ്ചയിച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം സോഷ്യൽ മീഡിയ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമായ ക്ലബ് ഹൌസിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കുന്നു സഭിതയില്ലാത്ത റൂമുകൾ പ്രവർത്തിക്കുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ തിരിച്ചറിയാത്ത ഐഡികളുമായി പോലീസ് ഇത്തരം റൂമുകളിലെത്തി നിരീക്ഷിക്കാൻ തീരുമാനമായിരിക്കുകയാണ് മോഡറേറ്റർമാർ അടക്കമുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് പുതിയ ട്രെൻഡിംഗ് നവമാധ്യമവുമായ ക്ലബ് ഹൌസിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഇതിനായി തിരിച്ചറിയാത്ത ഐഡികളുമായി പോലീസ് സേനയിലുള്ളവർ സഭ്യമല്ലാതെ പ്രവർത്തിക്കുന്ന റൂമുകളിൽ നിരീക്ഷണം നടത്തും ലൈംഗിക ചുവയുള്ള തലക്കെട്ട് കൊടുത്തുള്ള റൂമുകളിൽ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകും പരാതി ഉയർന്നാൽ മോഡറേറ്ററെയും റൂമിലെ കേൾവിക്കാരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇത്തരം അശ്ലീല റൂമുകൾ സജീവമാകുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരുമടങ്ങിയ അഞ്ഞൂറിലധികം അംഗങ്ങളുള്ള റൂമുകളും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസ് നിരീക്ഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അശ്ലീല റൂമിലെ പരിചയം വഴി പലരും ഹണി ട്രാപ്പിൽ വീഴാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കുട്ടികളുടെ ഫോണുകൾ പഠനാവശ്യം കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾ രാത്രിയിൽ വാങ്ങി സൂക്ഷിക്കുന്നത് നല്ലതാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു പെൺമാണിഭ സംഘങ്ങൾ ഇത്തരം അശ്ലീല റൂമുകളിൽ സജീവമായ സാഹചര്യത്തിലാണ് ക്ലബ് ഹൗസിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാൻ സംസ്ഥാന പോലീസ് തീരുമാനിച്ചത് അഖില ഭാരതീയ അഘാഡ പരിഷത്ത് അധ്യക്ഷൻ മഹന്ത് നരേന്ദ്രഗിരി മഹാരാജ് മരിച്ചതിൽ യു പി പോലീസ് കേസെടുത്തു അനുയായി ആനന്ദ്ഗിരിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് മൃതദേഹം കണ്ടെത്തിയത് മാനസിക സംഘർഷത്താൽ ജീവിതം അവസാനിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പിൽ ആനന്ദ്ഗിരി മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി സൂചിപ്പിച്ചിട്ടുണ്ട് ആനന്ദ്ഗിരിയെ കൂടാതെ മറ്റു മറ്റ് പേരുടെ പേരുകളും പരാമർശിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി മഠത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിൽപത്ര രൂപത്തിലുള്ള പരാമർശങ്ങളും കുറിപ്പിലുണ്ട് സീലിംഗ് ഫാനിൽ കെട്ടിയ കയറിൽ തൂങ്ങിയ നിലയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് ർക്കങ്ങളെ തുടർന്ന് ആനന്ദഗിരിയെ ഒരു വർഷം മുൻപ് മഠത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് പരാമർശത്തിൽ സർക്കാരിനെ പിന്തുണച്ച് സുരേഷ് ഗോപി എംപി രംഗത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ വിഷയത്തിലും മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ആവശ്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു മുഖ്യമന്ത്രി എല്ലാത്തിനും വന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി രാഷ്ട്രീയക്കാരനല്ല ഒരു ചെയറിലിരിക്കുന്ന ആളാണ് അഡ്മിനിസ്ട്രേറ്ററാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചില എന്താണ് ആ ചെയറിൻ്റെ ചില നിർവഹണത്തിൻ്റെ ഡിഗ്നേറ്റി പി ഉണ്ടോ അദ്ദേഹം പറയണം അദ്ദേഹം ചെയ്താൽ പോരെ ചെയ്യട്ടെ ആ ചെയ്യുന്നതിൽ എന്തെങ്കിലും രാജ്യദ്രോഹപരമായ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിക്കൂ അതിനെ എതിർക്കൂ ഗുരുദേവ ഗുരുദേവദർശനങ്ങളുടെ സമകാലിക പ്രസക്തി വർദ്ധിക്കുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ പുരുഷനും സ്ത്രീക്കും ഏത് ജാതിയിലും മതത്തിലും പെട്ടവരെ വിവാഹം കഴിക്കാൻ അവകാശമുണ്ട് മത തീവ്രവാദത്തെ ശക്തമായി എതിർത്താലേ സാമൂഹ്യനിധി ഉറപ്പാക്കാനാകുവെന്നും മന്ത്രി പറഞ്ഞു അപ്പൊ മാത്രമേ ഈ നാട്ടിൽ സാമൂഹ്യമായ തുല്യത തുല്യത സ്ത്രീ പുരുഷ പുരുഷനെ പോലെ എല്ലാ കാര്യത്തിലും സ്ത്രീക്കുള്ള അവകാശങ്ങൾ ഉറപ്പിക്കാൻ നമുക്ക് കഴിയത്തും ഏത് ജാതിയിൽപ്പെട്ടതും ഏത് മതത്തിൽപ്പെട്ട സ്ത്രീക്കും പുരുഷനും വിവാഹം ചെയ്യാൻ അവകാശമുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ ആശയങ്ങൾ കൂടുതൽ കൂടുതൽ പ്രസക്തമാവുകയാണ് പ്രാധാന്യം അർഹിക്കുകയാണ് അത് സ്ത്രീ സമൂഹത്തെയും പൊതുസമൂഹത്തെയും മുന്നോട്ട് നയിക്കാൻ കരുത്തുള്ള ആശയങ്ങൾ മാത്രം തന്നെയാണ് രാജ്യത്ത് കോവിഡ് കേസുകളിൽ ഇന്നും കുറവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ദിവസം പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് പേരാണ് നിലവിൽ രോഗബാധിതരായി ചികിത്സയിൽ തുടരുന്നത് കഴിഞ്ഞ ദിവസം പേർ രോഗമുക്തി നേടി തുടർച്ചയായ ദിനവും രാജ്യത്തെ പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് മൂന്ന് ശതമാനത്തിൽ താഴെയായി റിപ്പോർട്ട് ചെയ്തു നിലവിൽ ഒന്ന് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റിയാറ് ലക്ഷത്തിനു മുകളിൽ വാക്സിൻ ഡോസുകളാണ് വിതരണം ചെയ്തത് രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ചവരുടെ ആകെ എണ്ണം കോടി ലക്ഷം കവിഞ്ഞു സംസ്ഥാനത്ത് പ്ലസ് വൺ പരീക്ഷയ്ക്കായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളും ക്ലാസ് മുറികളും നാളെയോടുകൂടി അണുവിമുക്തമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി പൂർണ്ണമായും കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ടായിരിക്കും പരീക്ഷ നടത്തിപ്പ് ഈ മാസം ഇരുപത്തിനാലിന് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഉന്നതതല യോഗം വിളിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർശനമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാകും പരീക്ഷ നടത്തുക പരീക്ഷാ ഹാൾ ഫർണിച്ചർ സ്കൂൾ പരിസരം തുടങ്ങിയവ ശുചിയാക്കാനും നാളെയോടുകൂടി അണുവിമുക്തമാക്കാനും സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി ഇതിനായി ആരോഗ്യവകുപ്പ് പി ടി എ സന്നദ്ധ സംഘടനകൾ ഫയർഫോഴ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹായം പ്രയോജനപ്പെടുത്താം വിദ്യാർത്ഥികൾക്ക് ഒരു കവാടത്തിലൂടെ മാത്രമേ സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് പ്രവേശനം അനുവദിക്കൂ പ്രവേശന കവാടത്തിൽ തന്നെ സാനിറ്റൈസർ നൽകാനും തെർമൽ സ്കാനർ ഉപയോഗിച്ച് ശരീരോഷ്മാവ് പരിശോധിക്കാനും സംവിധാനമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നിർബന്ധമല്ല പരീക്ഷയ്ക്ക് മുൻപും ശേഷവും വിദ്യാർത്ഥികൾ കൂട്ടം കൂടുന്നില്ലെന്ന് ഉറപ്പാക്കും കോവിഡ് പോസിറ്റീവായ വിദ്യാർത്ഥികൾക്കും ക്വാറന്റൈനിലുള്ളവർക്കും പരീക്ഷ എഴുതാൻ പ്രത്യേക സംവിധാനവും ഓരോ സ്കൂളുകളിലും ഉണ്ടാകും തൃക്കാക്കര നഗരസഭയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് രണ്ടു ദിവസം മാത്രം ശേഷിക്കെ യുഡിഎഫിനെ വെട്ടിലാക്കി കോൺഗ്രസ് കൌൺസിലർമാർ അവിശ്വാസ പ്രമേയ ചർച്ച ബഹിഷ്കരിക്കാൻ നിർദ്ദേശിച്ച് ഡി സി സി നൽകിയ വിപ്പ് അഞ്ച് കോൺഗ്രസ് കൌൺസിലർമാർ കൈപ്പറ്റിയില്ല എ ഗ്രൂപ്പിലെ നാലുപേരും ഐ ഗ്രൂപ്പിലെ ഒരാളുമാണ് ഇതുവരെയും വിപ്പ് കൈപ്പറ്റാതെ വിട്ടുനിൽക്കുന്നത് വ്യാഴാഴ്ചയാണ് തൃക്കാക്കരയിൽ നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പിനെതിരായ എൽ ഡി എഫിന്റെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് കൌൺസിലർമാർക്ക് ഡി സി സി വിപ്പ് നൽകിയിരുന്നു അവിശ്വാസ പ്രമേയ ചർച്ച ബഹിഷ്കരിക്കാൻ നിർദ്ദേശം നൽകിയ വിപ്പ് കൈപ്പറ്റാൻ അഞ്ച് കോൺഗ്രസ് കൌൺസിലർമാർ ഇതുവരെ തയ്യാറായിട്ടില്ല ചെയർപേഴ്സണെതിരെ ഇടഞ്ഞു നിൽക്കുന്ന എ ഗ്രൂപ്പിലെ വി ഡി സുരേഷ് രാധാമണി പിള്ള സ്മിതാ സണ്ണി ജോസ് കളത്തിൽ എന്നിവരും ഐ വിഭാഗത്തിൽ നിന്നും ഹസീന ഉമറുമാണ് വിപ്പ് കൈപ്പറ്റാതിരുന്നത് നാൽപ്പത്തിമൂന്നംഗ കൌൺസിലിൽ നാല് സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭരിക്കുന്ന യു ഡി എഫിനെ ഇത് വെട്ടി ാണ് നാല് സ്വതന്ത്രരുടെ പിന്തുണ ഏറെക്കുറെ യു ഡി എഫ് ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് കൗൺസിലർമാരുടെ നിലപാട് ഡി സി സി നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിക്കാൻ പലവട്ടം ജില്ലാ നേതൃത്വം ചർച്ച നടത്തിയെങ്കിലും ചെയർപേഴ്സണെതിരായ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് ഐ ഗ്രൂപ്പുകാരിയായ ചെയർപേഴ്സൺ അജിത തങ്കപ്പന്റെ നടപടികളിൽ ഭരണപക്ഷത്തു നിന്ന് തന്നെ ശക്തമായ എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് പോലും നിൽക്കേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് എന്നാൽ വിപ്പ് കൈപ്പറ്റാത്ത കൗൺസിലർമാർ എന്ത് നിലപാടെടുക്കുമെന്നതാണ് യു ഡി എഫിന് ആശങ്കയിലാക്കുന്നത് അതേസമയം ഓണക്കോടിക്കൊപ്പം ചെയർപേഴ്സൺ കൗൺസിലർമാർക്ക് പതിനായിരം രൂപ നൽകിയെന്ന പരാതിയിൽ വിജിലൻസ് ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ചെയർപേഴ്സണെതിരായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന വിജിലൻസ് ത്വരിതാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡയറക്ടറുടെ നടപടി ഇതിൽ ശക്തമായ അന്വേഷണം ഉൾപ്പെടെ തുടർ നടപടികൾക്ക് സാധ്യത നിലനിൽക്കിയാണ് പ്രതിപക്ഷം അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് കൈരളി ന്യൂസ് കൊച്ചി പാലക്കാട് ചിറ്റിലഞ്ചേരിയിൽ അച്ഛന്റെ അടിയേറ്റ് മകൻ മരിച്ചു പാട്ട സ്വദേശിയാണ് മരിച്ചത് അച്ഛൻ ബാലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു റതീഷ് മദ്യപിച്ചു ബഹളം വച്ചതിലുണ്ടായ തർക്കത്തിനെ തുടർ അച്ഛൻ മർദ്ദിച്ചത് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ രാത്രിയോടെയാണ് സംഭവം രാജ്യത്തെ വിവിധ കോടതികളിൽ ഒരു കോടിയിലധികം കേസുകൾ കെട്ടിക്കിടക്കുന്നതായി ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നീതി നടപ്പാക്കുന്നതിൽ കേരളമാണ് മുൻനിരയിൽ താരതമ്യേന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സമയബന്ധിതമായി വിചാരണകൾ നടക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നീതി നടപ്പാക്കുന്നത് ബീഹാറാണ് ഏറ്റവും കൂടുതൽ കേസുകൾ വിചാരണ നടത്താതെ മാറ്റിവച്ചിരിക്കുന്ന സംസ്ഥാനം ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ പഠനത്തിലാണ് ഒന്നേ ദശാംശം മൂന്നേ ഒന്ന് കോടി ക്രിമിനൽ കേസുകൾ രാജ്യത്തെ വിവിധ കോടതികളിലായി നീതി പ്രതീക്ഷിച്ച് കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയത് മൂന്ന് വർഷത്തിനിടെ വിചാരണ പൂർത്തിയാക്കാത്ത കേസ് മുപ്പത്തൊന്ന് ലക്ഷത്തോളം കൂടി രണ്ടായിരത്തി പതിനേഴിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് ലക്ഷം കേസാണ് കോടതിയിലുണ്ടായിരുന്നത് തീർപ്പാക്കാതെ കിടക്കുന്ന കേസുകൾ ഈ കാലയളവിൽ എൺപത്തി ആറ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം എട്ട് ശതമാനമായി ഉയർന്നു മൂന്ന് വർഷത്തിനിടെ വിചാരണ പൂർത്തിയായത് എട്ട് ലക്ഷം കേസിൽ മാത്രം രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം കേസ് കോടതിയിലെത്തി നീതി ഉറപ്പാക്കുന്നതിൽ കേരളം രാജ്യത്തിന് മാതൃകയാണ് ക്രിമിനൽ കേസുകളിൽ കൂടുതൽ പേർ ശിക്ഷിക്കപ്പെടുന്നത് കേരളത്തിലാണ് കേരളത്തിൻ്റെ ശിക്ഷാനിരക്ക് എഴുപത്തിനാല് ദശാംശം എട്ട് ശതമാനമാണ് രാജ്യത്തെ മൊത്തം ശിക്ഷാ നിരക്ക് അൻപത്തൊൻപത് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത് ദശാംശം നാല് ശതമാനമായിരുന്നു കേരളത്തിൽ പോലീസ് അടക്കമുള്ള ഏജൻസികൾ കൃത്യമായി കേസ് അന്വേഷിച്ച് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നു ആന്ധ്രയിൽ ശിക്ഷാനിരക്ക് അറുപത്തൊൻപത് ദശാംശം ഏഴ് ശതമാനവും തമിഴ്നാട്ടിൽ അറുപത്തി ആറ് ശതമാനവുമാണ് അതേസമയം ബംഗാളിൽ പ്രതി ചേർക്കുന്നവരിൽ എൺപത്തി ദശാംശം ആറ് ശതമാനം പേർക്കും ശിക്ഷ ലഭിക്കുന്നില്ല ശിക്ഷാനിരക്ക് കേവലം പതിമൂന്ന് ദശാംശം നാല് ശതമാനം മാത്രം ബീഹാറിൽ മുപ്പത് ദശാംശം അഞ്ച് ശതമാനമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താരതമ്യേന വിചാരണ വിചാരണ റിപ്പോർട്ടിൽ പറയുന്നു ആന്ധ്രാപ്രദേശിലെ കോടതികളിൽ കേസുകൾ മാത്രമാണ് കൈരളി ന്യൂസ് സമൂഹത്തിന്റെ ഐക്യത്തെ ശിഥിലീകരിക്കാൻ ഒരു ശക്തിയെയും അനുവദിച്ചുകൊണ്ടെന്ന് മുഖ്യമന്ത്രി ഗുരുവിഭാവനം ചെയ്ത ഒരു സമൂഹമായി മാറാൻ ഇനിയും നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ടു പോകേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി വർഗീയവാദ ചിന്താധാരകളും ജാതി വ്യവസ്ഥയുടെ ശേഷിപ്പുകളും സമൂഹ ഐക്യത്തിന് പ്രതിബന്ധങ്ങളായി നിലനിൽക്കുന്നു ഇത്രയും കാലം നാം താണ്ടിയ മാനവികതയുടെ പാതയിൽ നിന്നും ഒരു തിരിഞ്ഞു നടത്തം ഉണ്ടായിക്കൂടെന്നും ശ്രീനാരായണ ഗുരു സമാധി ദിന സന്ദേശത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വർഗീയ വൈറസ് പടർത്താൻ ചിലർ ശ്രമിക്കുന്നതായി സ്പീക്കർ എം പി രാജേഷ് യഥാർത്ഥ വിശ്വാസികൾ വർഗീയവാദിയാകില്ല വർഗീയ വൈറസിന് ഏറ്റവും ഫലപ്രദമായ വാക്സിൻ ഗുരുദർശനമാണ് അപരമത ദേഷ്യമുണ്ടാക്കുന്ന വാക്കുകൾ ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല ഗുരുദേവനെ പോലെയുള്ളവരുടെ ചിന്തയും ദർശനവും സമൂഹത്തിൽ ഉയർന്നു വരണമെന്നും സ്പീക്കർ പറഞ്ഞു ജയിപ്പത് അസാധ്യം പൊരുതി ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്നൊരു മതവും പുരുതാലുടുങ്ങുവീല പൊരുതാലുടുങ്ങുവീല പരമതവാദി ഇത് ഓർത്തിടാതെ താഴെ പൊരുതി പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം അത്രേ പറയാൽ അത് ശ്രീനാരായണഗുരു ഗുരു പറഞ്ഞ മറുപടിയാണ്

ഏതായാലും ആർക്കും ഒരു പിന്നെ ആശങ്ക വേണ്ട ഞങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കും പരിഹരിച്ച ശേഷം വീണ്ടും നമുക്ക് കാണാം ആർക്കും ആശങ്ക വേണ്ട പാർട്ടിയിലുള്ള ആർക്കും ആശങ്ക വേണ്ട അപ്പോൾ പാർട്ടി പ്രവർത്തകർക്കൊന്നും ഒരു ആശങ്കയുണ്ടാക്കാൻ നമ്മൾ പാർട്ടി തയ്യാറാക്കില്ല ഇടുക്കി ചിന്നക്കനാലിൽ വ്യാജരേഖ ചമച്ച ആദിവാസി കുടുംബങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ സ്വകാര്യ ശ്രമിക്കുന്നതായി പരാതി ഭൂമി ലീസിനെടുത്ത ശേഷമാണ് തട്ടിപ്പ് ഭൂമാഫിയക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ആദിവാസി സംഘടനകൾ രംഗത്തെത്തി മൂന്നാർ ചിന്നക്കനാലിലെ ആദിവാസി കുടുംബങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കാൻ പുതിയ മാർഗമാണ് ഭൂമാഫിയ പയറ്റുന്നത് ആദിവാസികളെ സമീപിച്ച് തുച്ഛമായ തുക നൽകി സ്ഥലം ലീസിനെടുക്കും പിന്നീട് ഇവിടെ കൃഷി ആരംഭിക്കും ശേഷം ഇവർക്ക് ഒരു രൂപ പോലും നൽകില്ല ലീസിന് നൽകിയ ഭൂമിയിലേക്ക് പിന്നെ ആദിവാസികൾക്ക് പ്രവേശനവും നിഷേധിക്കും ഇങ്ങനെയാണ് ആദിവാസി കുടുംബങ്ങളുടെ ഭൂമി സ്വകാര്യ വ്യക്തികൾ തട്ടിയെടുക്കുന്നതെന്ന് പട്ടികവർഗ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് എ ഡി ജോൺസൺ പറയുന്നു ഈ കൊടുത്ത സ്ഥലങ്ങളിലൊക്കെയും മറ്റാളുകൾ കൈയേറി അല്ലെങ്കിൽ അവരെ കരസ്ഥമാക്കി അവരവിടെ ഇപ്പോൾ പ്രവേശിച്ച് വീണ്ടും പണ്ടത്തെ പോലെ തന്നെ ഭൂമി ഒരു ാണ് വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോയ കുടുംബങ്ങളുടെ സ്ഥലങ്ങളും ഭൂമാഫിയ വ്യാജ ലീസ് അഗ്രിമെൻ്റ് ഉണ്ടാക്കി കൈവശപ്പെടുത്തുന്നതായും പരാതിയുണ്ട് പ്രദേശത്തെ മുന്നൂറ്റിയൊന്ന് കോളനിയിലാണ് കയ്യേറ്റം വ്യാപകം വിഷയത്തിൽ റവന്യൂ വകുപ്പ് ഇടപെടണമെന്നാണ് ആദിവാസി സംഘടനകളുടെ ആവശ്യം കൈരളി ന്യൂസ് ഇടുക്കി